മാനദണ്ഡങ്ങളും സർക്കാരുകളുടെ അലംഭാവവും കാരണം നിയമനം കിട്ടാത്ത ദുരിതത്തിലാണ് സംസ്ഥാനത്തെ 324 ഹയർ സെക്കൻഡറി അധ്യാപകർ. അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചിട്ടും ഇതുവരെയും തസ്തിക അനുവദിക്കാത്തതിനാൽ 8 വർഷത്തോളമായി ദിവസവേതനക്കാരായി തുടരുകയാണ് ഇവർ. കോവിഡ് കാലത്തെടുത്ത ജോലികൾക്ക് ദിവസവേതനക്കാരായതുകൊണ്ട് ഇവർക്ക് പ്രതിഫലം പോലും കിട്ടിയിട്ടില്ലെന്നാണ് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത്. 2015-16 അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി അനുവദിച്ച സ്കൂളുകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 7 കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടുത്തെ അധ്യാപകർക്ക് ജോലി സ്ഥിരതയില്ല. ആർക്കും കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല. എന്തിന്? സ്കൂളിൽ ഒരു പ്രിൻസിപ്പളിനെ പോലും നിയമിച്ചിട്ടില്ല. ഇത് പത്തനംതിട്ടയിലെ തന്നെ ഇലന്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 2015-16 കാലത്താണ് ഇവിടെയും ഹയർ സെക്കൻഡറി അനുവദിച്ചത്. പ്രിൻസിപ്പൾ ഇല്ലാത്തതിനാൽ ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസിനാണ് സ്കൂളിന്റെ ചുമതല. ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സങ്കല്പത്തിൽ 2014-2016 കാലഘട്ടത്തിൽ UDF സർക്കാരാണ് 148 ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുന്നത്. ആദ്യ ബാച്ചിൽ 40 കുട്ടികളും പിന്നീട് 50 കുട്ടികളുമുള്ള ബാച്ചുകളെ മാത്രമേ അധ്യാപക തസ്തികയ്ക്ക് പരിഗണിക്കുകയുള്ളൂ എന്നായിരുന്നു നിബന്ധന. എന്നാൽ അധ്യാപക തസ്തിക അനുവദിക്കാതെ സർക്കാർ മാറി. 2014 അഡീഷണൽ ബാച്ചുകളിൽ തുടർച്ചയായി 3 വർഷം 50 വിദ്യാർത്ഥികളുണ്ടെങ്കിലേ നിയമന അംഗീകാരം നൽകാവൂവെന്ന് 2017 LDF സർക്കാർ മാനദണ്ഡം കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് അധ്യാപകരെ സർക്കാർ പരിഗണിച്ചതുമില്ല. ഇങ്ങനെ 54 സ്കൂളുകളിൽ അധ്യാപകരാണ് 2014 മുതൽ സ്ഥിര നിയമനം കാത്തുകഴിയുന്നത്. ഇതിൽ 27 സർക്കാർ സ്കൂളുകൾ, 27 എയ്ഡഡ് സ്കൂളുകൾ, ആകെ 324 അധ്യാപകർ. 8 വർഷമായി ദിവസവേതനത്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഓരോ അധ്യാപകരുടെയും പ്രശ്നം പ്രത്യേകം പ്രത്യേകമായി പരിഗണിക്കാനാവൂ എന്നാണ് വകുപ്പിന്റെ നിലപാട്. അതാത് കാലത്ത് ഇങ്ങനെ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ തന്നെ കൃത്യമായിട്ടുള്ള റേഷ്യോയും അതുപോലെ തന്നെ എണ്ണവും എല്ലാം തന്നെ പ്രധാനമാണ്. അത് റെഗുലറൈസ് ചെയ്യുക എന്ന ഒരു പ്രക്രിയ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേസ് ബൈ കേസ് ആയിട്ട് പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. ഇത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പരിശോധിക്കേണ്ടതായി വരും. അല്ലാതെ ഒരു ബൾക്കായിട്ടോ ബഞ്ചായിട്ടോ അത് എടുക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാം. മാനേജ്മെന്റിനെയും സർക്കാരിനെയും ഒരുപോലെ ഭയമുള്ളത് കൊണ്ട് ഈ അധ്യാപകർ ആരും പരസ്യ പ്രതികരണത്തിനില്ല. പക്ഷെ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ഉപരിപഠനവും പൂർത്തിയാക്കി സ്ഥിര ജോലിയും വാങ്ങി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും തങ്ങളുടെ ഭാവി തുലാസിൽ തൂങ്ങിയാടുന്നതിന്റെ നിരാശയുണ്ട് ഇവർക്ക്. ബിദിനന്ദാസിനൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പഠിപ്പിച്ചു വിട്ട കുട്ടികൾ സ്ഥിരം ജോലി വാങ്ങി അധ്യാപകരായി തന്നെ ഇതേ സ്കൂളുകളിൽ, ഇവർ താൽക്കാലിക അല്ലെങ്കിൽ ദിവസവേതനക്കാരായി പണിയെടുക്കുന്ന സ്കൂളുകളിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി ആലോചിച്ചു നോക്കാം.